ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുടുംബിനി വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കെല്ലാം പൊതുവെ റാഗി കഴിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവരെ കഴിപ്പിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റാഗി ലഡുവാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങ, കപ്പലണ്ടി വറുത്തത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ശർക്കര, കാഷ്യൂനട്ട്, കറുത്ത മുന്തിരി, ഏലക്കാപ്പൊടി, നെയ്യ്. ആദ്യമായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി വറുക്കാം. റാഗിപ്പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. അണ്ടിപ്പരിപ്പ് കരിയാതെ നോക്കണം. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കറുത്ത മുന്തിരി വറുത്തെടുക്കാം. കറുത്ത മുന്തിരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ നെയ്യ് നമുക്ക് മാറ്റിവെക്കാം. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് അര ഗ്ലാസ് വെള്ളത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരപ്പാനി ഒരു കയ്യിലൊട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ശർക്കരപ്പാനി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് തേങ്ങയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് പൊടിച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി അധികം പൊടിയാതെ ചെറിയ കഷ്ണങ്ങളോട് കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കറുത്ത മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര സ്പൂൺ ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച നെയ്യും ചേർക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ലഡുവായി ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മിക്സ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചൂടുണ്ട്, ചൂടുള്ള ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഒന്ന് തണുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റുള്ള ലഡുവാണിത്. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.